അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും മറിയം കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും എൻ്റെ ഫാമിലിയും ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. ഒരുപാട് പേര് കമൻറ്റിൽ കൂടി ചോദിക്കുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാൻ വേണ്ടി. ഇൻഷാല്ലാ ഉടനെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു ബ്രെഡ് ഷവർമ ബോക്സാണ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം നമുക്കൊന്ന് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അതിന് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ പെരിഞ്ജീരക പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സ്പൂണോളം നാരങ്ങാനീര്, ഇവയെല്ലാം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്കിത് മാറ്റിവെക്കാം. ഷവർമ ബോക്സിനായുള്ള ഡോ നമുക്ക് തയ്യാറായെടുക്കാം. ഞാൻ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പ് മാവുമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് ഗോതമ്പ് മാവ്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി നല്ല സോഫ്റ്റ് ആയുള്ള ഒരു ഡോ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയ ഡോ ആയിട്ട് ഞാൻ ഇതാ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കിനി ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ ആ ചിക്കൻ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറു സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ അതിന്റെ ബോൺലെസ് പീസ് എല്ലാം മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള ഗാർലിക് പേസ്റ്റ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് രണ്ട് മുട്ടയുടെ വെള്ള ഭാഗം മാത്രമേ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ അര ടീസ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗാർലിക് പേസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് ഞാൻ ഒരു ബൗളിലേക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു കപ്പോളം സവോള, ഒരു കപ്പ് തക്കാളി, ഒരു കപ്പോളം ക്യാബേജ്, ഒരു കപ്പോളം ക്യാരറ്റ്, നമ്മൾ തയ്യാറാക്കിയ ഗാർലിക് പേസ്റ്റ്, ഇവയെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് മാവൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾ ബോളാക്കി നമുക്കത് ചപ്പാത്തി പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സൈഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് വെച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫില്ലിങ് നമുക്ക് നിറച്ചു കൊടുക്കാം. ഇനി മുകളിലും ഇതുപോലെ ഒരു ബ്രെഡ് വെച്ച് നമുക്ക് കവർ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ രണ്ട് ഭാഗവും ഇത്രത്തോളം വേണ്ട, അപ്പോൾ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അല്പം വെള്ളം തൊട്ട് ആ സൈഡിലൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കാം. അപ്പൊ നന്നായിട്ട് നമുക്കിത് ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇപ്പോ ദാ നമ്മുടെ ഒരു ബോക്സ് തയ്യാറാക്കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് എല്ലാ ബോക്സും ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ എല്ലാ ബോക്സും തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു രണ്ട് മുട്ട നന്നായിട്ട് കടഞ്ഞെടുത്ത് വെച്ചതാണിത്. ഇതിലേക്ക് നമുക്ക് ഈ ബോക്സ് മുക്കിക്കൊടുക്കാം. ഇനി ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ദാ നമ്മുടെ ഒരു ബോക്സ് കൂടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇതുപോലെ എല്ലാ ബോക്സും തയ്യാറാക്കി എടുക്കണം. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ബോക്സ് ആയിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ ഒരു സൈഡ് കൂടി തയ്യാറായി കഴിഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡും കൂടി നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ബ്രെഡ് ഷവർമ ബോക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടാവും. ഒന്ന് കാണുമ്പോ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയ ഒരു ഫില്ലിംഗ് ആണ് നമുക്ക് അകത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.